പാലക്കാട് പെരിങ്ങോട്ട് കുറിശ്ശി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. രാധാമുരളിയാണ് പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചത്. എ വി ഗോപിനാഥുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് രാജി. സ്വതന്ത്രമായി ഭരിക്കാൻ എ വി ഗോപിനാഥ് സമ്മതിച്ചിരുന്നില്ല എന്ന് രാധാമുരളി പറഞ്ഞു. നന്നായി ഭരിക്കാൻ പറ്റി എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഭരണസമിതിക്ക്. ഇത് ഒരാളുടെ ഒറ്റയാൾ ഇതല്ലല്ലോ, എല്ലാവരും കൂടി ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. ധാരാളം ചെയ്യാൻ പറ്റി. ഞങ്ങൾ 9-7 എന്നുള്ളത് എനിക്ക് 13-4 എന്ന് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നന്നായി ഭരിക്കാൻ പറ്റി. വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ തൃപ്തി അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റി. ഇപ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കണം. ഒന്നും ജനത്തിൻ്റെ താല്പര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലോ എന്ന് എൻ്റെ മനസാക്ഷിക്ക് ഒരു തോന്നൽ വന്നതിൻ്റെ പേരിലാണ് മോനെ ഞാൻ പ്രസിഡന്റ് സ്ഥാനവും. എന്നാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് മെമ്പർ മാത്രമായിട്ടിരുന്നാലും സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ വന്ന കാരണമാണ്. പ്രസിഡന്റായിട്ടിരുന്ന് സാധിക്കാൻ പറ്റാത്ത മെമ്പറായിട്ടിരുന്ന് സാധിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ രാജിവെച്ച് പോവാണ്. ഒരു വ്യക്തിയെയോ ഒന്നും ഞാൻ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തിനെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ആഗ്രഹം ഞാൻ രാജിവെച്ച അതേ വാർഡിലെ ഇനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു കുട്ടി എന്നെ ജയിച്ചു പറ്റിയെന്നാണ് എൻ്റെ ആഗ്രഹം. സുഹൈൽ അഹമ്മദുണ്ട്. സുഹൈൽ, രാധാമുരളി ആരെയും കുറ്റപ്പെടുത്തുന്നില്ല വ്യക്തിപരമായി എന്ന് പറയുമ്പോൾ ഇതിൽ എ വി ഗോപിനാഥിന്റെ റോൾ എന്താണ്? രജനി, എന്തായാലും എ വി ഗോപിനാഥുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന് പിന്നാലെയാണ് രാജി എന്നുള്ള കാര്യം ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അവർ വിചാരിച്ച രീതിയിൽ സ്വതന്ത്രമായി ഭരിക്കാനുള്ള സമ്മതവും അല്ലെങ്കിൽ സമയവും സാഹചര്യവും ഒന്നും ഒത്തുവന്നില്ല എന്നുള്ളതാണ് പുറത്തു പറയുന്ന കാരണമെങ്കിൽ പോലും. എ വി ഗോപിനാഥ് സ്വതന്ത്രമായി ഒരു പാർട്ടി ഉണ്ടാക്കി പൂർണ്ണർത്ഥത്തിൽ കോൺഗ്രസുമായി പിന്നെ മാറി നിന്ന് ഭരിക്കണം എന്ന് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അതിന് പിന്തുണ നൽകാൻ രാധാമണി തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനു പിന്നാലെ മാറി നിന്നില്ലെങ്കിൽ, സ്ഥാനത്ത് നിന്ന് മാറി നിന്നില്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സമ്മർദ്ദമുണ്ടാക്കി എന്നും രാധാമുരളി പറഞ്ഞു. അതിനും അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ വിവരം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോടൊക്കെ സംസാരിച്ചിരുന്നത്രേ അവർ പിന്തുണ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ രാജിക്ക് വേണ്ടി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. കാരണം നിലവിൽ ഈ പെരിങ്ങോട്ട് കുറിശ്ശി പഞ്ചായത്തിലെ പൂർണ്ണമായ ഒരു അംഗങ്ങളുടെ ഇടയിൽ പൂർണ്ണമായ ഒരു മേധാവിത്വം എ വി ഗോപിനാഥിനുണ്ട്. അതുകൂടി മുന്നിൽ കണ്ട് ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് പോവാതെ തന്നെ അവർ രാജിക്ക് വേണ്ടി നീങ്ങുകയായിരുന്നു. കാരണം 11 അംഗങ്ങൾ എ വി ഗോപിനാഥിനെ പിന്തുണക്കുകയും 4 അംഗങ്ങൾ ഇടതുപക്ഷത്തിൻ്റെതുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ നേരത്തെ കാലത്തെ രാജിവെച്ചത്.